സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 98 ദൈവത്തിന്റെ വിജയം ആഘോഷിക്കുകയായിരുന്നല്ലോ. ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയത് തിന്മയുടെ മേൽ വിജയം വരിക്കുന്നവനായി, നമ്മെ വീണ്ടെടുക്കുന്നവനായിട്ടാണ്. ഇന്ന് 1 യോഹന്നാൻ 3:7-8 വരെ ക്രിസ്തുവിന്റെ വിജയം ഈ അർത്ഥത്തിൽ തന്നെ പകർന്നു തരുന്നുണ്ട്. ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും വകവയ്ക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറണം എന്ന് ഇന്നലെ ബെനഡിക്ട് പാപ്പ ഓർമ്മിപ്പിച്ചത് ശ്രദ്ധിക്കുമല്ലോ. ഇന്ന് ശ്രീഹായും പറയുന്നത് അതുതന്നെയാണ്. ഒരു അസന്ധിഗ്ധാവസ്ഥയിൽ, അൺസർട്ടനിറ്റി, നാം നമ്മുടെ വിശ്വാസത്തെ തൂക്കിയിടാൻ ശ്രമിച്ചാൽ ജീവിത പ്രതിസന്ധികളിൽ അത് തകർച്ചയുളവാക്കുന്ന അനിശ്ചിതത്വത്തിലേക്ക് നമ്മെ വഴി നടത്തും. അതുമല്ലെങ്കിൽ അപകടകരമായ ഒത്തുതീർപ്പുകളിലേക്കും. അതുകൊണ്ട് ക്രിസ്തുവിൽ നിലനിൽക്കുക മേനോ എന്ന് ശ്രീഹ ഈ സന്ദർഭത്തിൽ എത്ര ആവർത്തിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നോർത്തുള്ള ഗതികെട്ട നിലവിളികളല്ല ഇത്. പകരം ക്രിസ്തു ഇതിനകം സാധ്യമാക്കിയ എല്ലാത്തിൻ്റെയും, നേടിയ എല്ലാത്തിൻ്റെയും, നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉള്ളറകളിലേക്ക് നാം ക്രിസ്തുവിനോടൊപ്പം ഉടനെ തന്നെ എത്തിച്ചേരും എന്ന ഓർമ്മപ്പെടുത്തലാണ് അതിനുള്ള പ്രോത്സാഹനവും. ക്രിസ്തു മരണത്തിൻ്റെയും നരകശത്രുവിൻ്റെയും മേൽ വിജയം നേടിയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ അതിന് നിർണായകമായ സ്വാധീനമുണ്ട്. മരണം ഭീഷണമായി പിടിച്ചുലയ്ക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ Hebrews 2:15 മോചിപ്പിച്ച് അതിനെ അനുനിമിഷം മുന്നോട്ട് നയിക്കാൻ ക്രിസ്തുവിന് കഴിയും എന്ന ബോധ്യമാണ് ഇതിന് അടിസ്ഥാനം. ക്രിസ്തു ദൈവപുത്രനാണ്, ഏകജാതനും. പിതാവും പുത്രനും തമ്മിലുള്ള ഗാഢബന്ധത്തിന്റെ പ്രഖ്യാപനമാണിത്. ഈ ഗാഢസ്നേഹത്തിലേക്കാണ് നമ്മെ മക്കളായി ദൈവം ചേർത്തണച്ചിരിക്കുന്നത്. യോഹന്നാൻ ശ്രീഹായേക്കാളും തപോനിഷ്ഠമായ ഒരു ധാർമ്മികത പഠിപ്പിക്കുന്ന വേറൊരു ഗ്രന്ഥമില്ലത്രേ. ഒരിക്കൽ എടിവെട്ടിന്റെ പുത്രൻ എന്ന് പേരുണ്ടായിരുന്ന യോഹന്നാൻ നാഥനിൽ വിശ്രമം കണ്ടെത്താതെ വിസ്ഫോടനാത്മകമായി ചിതറിത്തെറിച്ചു നിന്നുകൊണ്ടിരുന്നവനാണ്. എന്നാൽ ഇന്നാകട്ടെ അവൻ ലോകത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് അതേ വിസ്ഫോടന ശക്തിയിൽ, മിന്നലടിയിൽ ചിതറിത്തെറിച്ചുകൊണ്ട് ദൈവത്തിൽ ഇളക്കി മാറ്റാനാവാത്ത വിധം പറ്റിച്ചേർന്നിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അവൻ പഠിപ്പിക്കുന്ന ധാർമ്മിക വീക്ഷണങ്ങൾക്ക് ഇത്ര കണിശം. Sangeerthanam 98 തന്നെയാണ് ഇന്നും. ദൈവമുഖം കാണുമ്പോൾ, ദൈവത്തിന്റെ വിധികളെ സ്വാഗതം ചെയ്യുമ്പോൾ ജലപാതങ്ങൾ ഇടിമുഴക്കുന്നതും നദികൾ ഘോഷമുഴക്കുന്നതും നാം വായിക്കുന്നുണ്ട്. തണ്ടർ ആൻഡ് ക്ലാപ്സ്. ദൈവസ്നേഹത്തിന്റെ സാക്ഷ്യം വിടർത്തുമ്പോൾ, അവിടുത്തെ വിധിക്കായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഇടിവെട്ടിന്റെ പുത്രനായ യോഹന്നാൻ ഇതുപോലെ മേഘനാഥം മുതിർക്കുന്നുണ്ട്. തണ്ടർ ക്ലാപ്പ്. ഇന്ന് സുവിശേഷം യോഹന്നാൻ 1:35-42 വരെ. സ്നാപകന്റെ 2 ശിഷ്യന്മാർ സ്നാപകൻ ചൂണ്ടിക്കാണിച്ച ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ പിറകെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ താമസം, നിലനിൽപ്പ് എന്നിവയെ സൂചിപ്പിക്കുന്ന മേനോ എന്ന വാക്ക് വീണ്ടും വളരെയധികം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഗുരു, നീ എവിടെ വസിക്കുന്നു എന്നവർ ചോദിച്ചു. നാഥൻ പറഞ്ഞു, വന്ന് കാണുക. ആ ശിഷ്യന്മാർ ചെന്നു, കണ്ടു, അവന്റെ കൂടെ പാർത്തു ഒരു ദിവസം മുഴുവൻ. സമയത്തിന്റെ കണിശമായ വിവരണങ്ങൾ പോലും യോഹന്നാൻ ഇവിടെ കൈവിടുന്നില്ല. കാരണം ആ കൂടിക്കാഴ്ച, ആ സമാഗമം അത്ര പച്ചയായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് പാർത്ത ദൈവത്തോടൊപ്പം പച്ചയായ ഒരു സഹവാസം, പച്ച മനുഷ്യർ ചെയ്യുന്നത് പോലെ. ഈ മുഖാമുഖം തുടർന്നുള്ള എല്ലാ ക്രിസ്തു അനുഭവത്തെയും ശിഷ്യർക്കായി അണിയിച്ചൊരുക്കി കൊടുക്കും. അവർ നാഥനോടൊപ്പം താമസിച്ചു മേനോ എന്ന് ശ്രീഹ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ. 2 ശിഷ്യന്മാരാണ് അന്ന് നാഥന്റെ കൂടെ പോയത്. അതിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നു എന്ന് യോഹന്നാൻ എടുത്തു പറയുന്നുണ്ട്. മറ്റയാളുടെ പേര് യോഹന്നാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതത്ര വിശ്വസനീയമാകില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതർ ചിന്തിക്കുന്നത് ആ രണ്ടാമത്തെ ആൾ അജ്ഞാതനാമാവ് അത് യോഹന്നാൻ തന്നെ ആയിരിക്കുമെന്നാണ്. അവൻ ഭവ്യത കൊണ്ട് സ്വന്തം പേര് പറയാത്തതാണത്രേ. നാഥന്റെ കൂടാരത്തിൽ അന്നേ യോഹന്നാന് സ്നേഹത്തിന്റെ മിന്നലടിച്ചതാണ്. ദൈവം സ്നേഹമാണ്. ദേവുസ് കാരിതാസ് എസ്റ്റ് എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് 16 പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക നിലപാടുകളുടെ പെരുമയല്ല. അത് നാം ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന്റെ ബലത്തിൽ സംഭവിക്കുന്നതാണ്. ആ വ്യക്തിയാണ് ക്രിസ്തു. തുടർന്ന് അവൻ നമ്മുടെ ചക്രവാളങ്ങളെ തുറന്നിടുന്നു, നമ്മുടെ ദിശകളെ നിർണയിക്കുന്നു.